സോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശത്തെടുത്താൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കഥകൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ആത്മാക്കളെ പലരും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പല കഥകളും പറയും. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ലോകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ പ്രശസ്തമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പല കഥകളും പറയുന്നുണ്ട്. സോ ഇതിനെയൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. ഈ ലോകത്ത് പലരും ഇന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ അവിടെ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അവർ പോലും സമ്മതിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. സോ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് വേവർലി ഹിൽസ് സെനറ്റേറിയം. അതായത് ഇതിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 1883 ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പണക്കാരനായിട്ടുള്ള ആൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് 1900 എന്ന് പറഞ്ഞൊരു വർഷം വന്നപ്പോൾ ജെഫേഴ്സൺ കൗണ്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ട്യൂബർക്യുലോസിസ് പടർന്നു പിടിക്കുകയും ഇത്തരത്തിൽ ബാധിക്കപ്പെട്ട ആളുകളെ പാർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ക്വാറന്റൈൻ സെൻ്ററായിട്ട് പിന്നീട് ഇത് മാറുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ട്യൂബർക്യുലോസിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീട് 1912 ഇതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് കൂടുതൽ കിടക്കകളും അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ളൊരു ആശുപത്രിയാക്കി മാറ്റി. പിന്നീട് 1926 ഇന്ന് കാണുന്ന രീതിയിൽ ഇതിനെ വീണ്ടും വികസിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ അഡ്മിറ്റായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ 60,000-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വൃത്തികെട്ട ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഡോക്ടർമാർ അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് എന്നൊക്കെ പറയുന്നവർ അവരുടെ രോഗികളായിട്ട് വരുന്ന സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുകയും പലരെയും കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഒരു ക്വാറന്റൈൻ സെൻ്ററാണ്, ശവങ്ങൾ പോലും പുറത്തേക്ക് വിടാത്തൊരു കാലഘട്ടം. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ശവശരീരം സൂക്ഷിക്കാനായി ഒരു വൻ തുരങ്കം തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോഡി ചൂട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ടണൽ ഇന്നും അവിടെ ലഭ്യമാണ്. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പാരാനോർമൽ ആക്ടിവിറ്റീസ് ഈ ടണലിൽ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുകളുമുണ്ട്. ഏതാണ്ട് 500 അടിയോളം നീളം വരുന്നതാണ് ഈ ഒരു ടണൽ. പല ലെവലുകളിലായിട്ട് ഭൂമിക്കടിയിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നിശ്ചിത ദൂരം വരെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ ചെല്ലാറുണ്ട്. പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളും ഇല്ലെങ്കിൽ വൈബ്രേഷനും ഒക്കെ അവർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് അവർ തിരികെ വരും. ഇനി ഹോസ്പിറ്റലിൻ്റെ തന്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ സ്ഥിരം കാണുന്ന പ്രേതങ്ങളെന്ന് പറയുന്നത് ഒരു പട്ടിയുമേന്തി നടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു നീല പന്തുമേന്തി നടക്കുന്ന ഒരു ബാലൻ, വർക്ക് ചെയ്തിരുന്നതും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള ഒരു നേഴ്സ്. ഇവിടുത്തെ റൂം നമ്പർ 502 എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. കാരണം 2 ആത്മഹത്യകളാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർമാർ ഇവിടെ സ്ഥിരം കൊലപാതകങ്ങൾ നടത്താറുണ്ടെന്ന്. ആ ഒരു ഓപ്പറേഷൻ ടേബിളിൽ പോലും പലരുടെയും ശബ്ദങ്ങളും അല്ലെങ്കിൽ പല നിഴലുകളും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. സോ ഇതൊക്കെ ആദ്യകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളായിരുന്നു. ആശുപത്രി 1961 ശേഷം പ്രവർത്തനരഹിതമായപ്പോൾ സെക്യൂരിറ്റി ഗാർഡുകളെ ഏൽപ്പിച്ചിരുന്നു. സെക്യൂരിറ്റി നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായി പല ശബ്ദങ്ങളും പല നിഴലുകളും കണ്ടതിൻ്റെ ആ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ പിന്നീട് കേൾക്കുന്നവർ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ യൂട്യൂബ് വീഡിയോകൾ ഇന്നും ലഭ്യമാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ വരുന്നവർ പോലും ഭയപ്പെട്ട് നിലവിളിച്ച് തിരിച്ചോടുന്ന ചരിത്രമാണ് ഈ ഒരു സാനറ്റോറിയത്തിനുള്ളത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഐലൻഡ് ഓഫ് ഡോൾസ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പേർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ദ്വീപാണ്, നിറയെ പാവകൾ, ആയിരക്കണക്കിന് പാവകൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുള്ള ഒരു ദ്വീപ്. ഇത് മെക്സിക്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇതൊരു വളരെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വരുന്നു. കാരണം ഇവിടുത്തെ ഈ ഒരു തടാകവും അതുപോലെ തന്നെ അവിടുത്തെ ആമ്പൽ തോട്ടവും, അല്ലെങ്കിൽ എന്താണ് ആമ്പൽ കുളം എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം, അത് വളരെയധികം ഭംഗിയായതുകൊണ്ട് തന്നെ ചില മാസങ്ങളിൽ ടൂറിസ്റ്റുകളുടെ വൻ തിരക്കാണ്. ഈ വരുന്നവരെല്ലാം ഒരു പാവ കൂടി കൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഡോൺ ജൂലിയൻ സാന്റാന ബറേറ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു തടാകമാണിത്. അദ്ദേഹം 1950 പോലുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പച്ചക്കൃഷി നടത്തി, അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയെല്ലാം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വിറ്റ് തിരികെ വരുമ്പോൾ ഒരു കുപ്പി കള്ളുമായിട്ടാണ് വരുന്നത്. സോ അങ്ങനെ വരുന്ന അദ്ദേഹം ഈ ഒരു തടാകത്തിൻ്റെ തീരത്ത് നിന്ന് മദ്യപിച്ച് ഒന്നെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ ബോധം വരുമ്പോൾ എണീറ്റ് വീട്ടിൽ പോകും. ഇതായിരുന്നു പതിവ്. പക്ഷേ അദ്ദേഹം പോലും പിന്നീടാണ് ഒരു ചരിത്രം അറിയുന്നത്. കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി മുങ്ങി മരിച്ചു വന്നു.
കയ്യിലൊരു പാവയുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഈ തടാകത്തിൽ വീഴുകയും വെള്ളം കുടിച്ച് മരിക്കുകയും ചെയ്തു. ആദ്യമാദ്യം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കരച്ചിലുകൾ, എനിക്കെൻ്റെ പാവ വേണമെന്ന് പറയുന്ന തരത്തിലുള്ള കരച്ചിലുകൾ ഇദ്ദേഹം കേട്ടിരുന്നു. പക്ഷേ അന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ ഇദ്ദേഹത്തിന് തോന്നിയതാണ് എന്ന് കരുതി ഇദ്ദേഹം അതിനൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നേർക്ക്, ഇദ്ദേഹം ഒരു തടാകത്തിൻ്റെ തീരത്തിരുന്നപ്പോൾ അതിൻ്റെ നേർക്ക് ഒരു പാവ ഒഴുകി വരുന്നത് കണ്ടു. ഇദ്ദേഹം ആ പാവയെടുത്ത് ഒരു കരയിലിരുത്തി. അതിനുശേഷമായിരുന്നു ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ ഈ പാവയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അത് ആ പെൺകുട്ടിയുടേതാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നു. സോ പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുപ്പി കള്ള് കരുതുന്നത് പോലെ ഒരു പാവയെ കൂടി കരുതി. പാവ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിക്ക് ഒരു ആശ്വാസമാകും ഈ ഒരു പാവ കാണുമ്പോൾ എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം പാവ കൊണ്ടുവന്നിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഒരു ശീലമാക്കി മാറ്റി. വരുമ്പോഴെല്ലാം ഓരോരോ പാവകളെ കൊണ്ടുവന്ന് അവിടെ കെട്ടിത്തൂക്കിയിടാൻ ആരംഭിച്ചു. 1987 ആയപ്പോൾ ഈ ഒരു സ്ഥലം ലോകം വീക്ഷിക്കാൻ ആരംഭിക്കുന്നു. പല ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ പലരും വരുന്നു, തടാകത്തിൽ ഇറങ്ങുന്നു, ഫോട്ടോസ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഏതാണ്ട് 2001 ആയപ്പോഴേക്കും ഡോൺ ജൂലിയൻ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണം പോലും ദുരൂഹമാണ്. കാരണം ഈ പെൺകുട്ടി മുങ്ങി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന അതേ പ്രദേശത്ത്, അതേ തീരത്ത് തന്നെ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച നിലയിൽ ഇരിക്കുകയായിരുന്നു. സോ ഡോൺ ജൂലിയന് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം അറിയാവുന്നത് കൊണ്ട് തന്നെ പാവകൾ കെട്ടിത്തൂക്കിയിടാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് നേരെയായി പാവയുടെ അക്രമം. അതായത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പാവയുടെ അടുത്തുകൂടി ആരെങ്കിലും ചെല്ലുമ്പോൾ പാവയിൽ നിന്ന് ശബ്ദങ്ങൾ, അല്ലെങ്കിൽ പാവയിൽ നിന്ന് ആരോ ചെവിയിൽ എന്തോ പറയുന്നത് പോലെ ഈ ടൂറിസ്റ്റുകൾക്ക് തോന്നാൻ ആരംഭിക്കുന്നു. ആദ്യമാദ്യം കൗതുകമായിട്ട് കണ്ടെടുത്ത കാര്യങ്ങൾ പിന്നീട് വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭയമായി. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു? എനിക്ക് പാവ വേണം എന്നുള്ള കരച്ചിൽ ഒഴിവാക്കാൻ വീണ്ടും വരുന്നവർ പാവകൾ കൊണ്ടുവരാൻ ആരംഭിക്കുന്നു. അങ്ങനെ ആ ഒരു ഐലൻഡിൽ ആയിരക്കണക്കിന് പാവകൾ പല പല മരങ്ങളിലായി ഇപ്പോഴും കെട്ടിത്തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നെനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ സിൻഡി വാസ്കോ എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫർ 2015 ഒരു ശ്രമം നടത്തി. തീർത്തും പരമപുച്ഛത്തോടു കൂടിയായിരുന്നു അവർ ഇനി ഇവിടേക്ക് വരുന്നത്. സോ ഇവിടെ വന്നതിന് ശേഷം അവർ യാത്ര ആരംഭിക്കുന്നു. മനോഹരമായിട്ടുള്ള തടാകത്തിൽ ബോട്ടിൽ അവർ യാത്ര ആരംഭിച്ചപ്പോൾ തുടക്കം വളരെയധികം ശാന്തമായിരുന്നു. അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയെല്ലാം വളരെയധികം ആസ്വദിച്ച് പോകുന്ന ഇവർക്ക് നേരെ പിന്നീടായിരുന്നു അക്രമം ഉണ്ടാകുന്നത്. ഇവർ പോകുന്ന വള്ളത്തിൻ്റെ വേഗത കൂടുന്നു. തുഴയാതെ തന്നെ വള്ളം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ചുറ്റുമുള്ള തിരകളിൽ ഓണങ്ങൾ വലുതായിട്ട് അടിക്കാൻ തുടങ്ങുന്നു. സോ ഇവരുടെ ഉള്ളിൽ ചെറിയ ഭയമുണ്ടായി. ആരോ വള്ളത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ വള്ളം നേരെ ചെന്നുന്നത് ഒരു വളവിൽ. ആ വളവിൽ അവർ നോക്കിയപ്പോൾ ഒരു മരത്തിൽ ആയിരക്കണക്കിന് പാവകൾ കെട്ടിത്തൂങ്ങി നിൽക്കുന്നു. ഒരു യുക്തിവാദി ആയിരുന്നിട്ട് പോലും ഇവരുടെ മനസ്സിൽ ഒരു ഭയം പെട്ടെന്ന് എവിടെ നിന്നോ കയറി വരുന്നു. സോ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി എന്നൊരു ചിന്തയിൽ ഇവർ ആഞ്ഞു തുഴയുന്നു. സോ അങ്ങനെ കരയിലെത്തുന്ന ഇവർ ഭയന്ന് വിറച്ചുകൊണ്ട് അവിടെ നിറങ്ങി ഓടുന്നു. ശേഷം ആ ഒരു അനുഭവം തൻ്റെ ബ്ലോഗിൽ, താൻ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇതെന്നും, അവിടുത്തെ പാവകൾക്ക് ജീവനുണ്ടെന്നും, ഇനി മേലിൽ ഇത്തരത്തിൽ പുച്ഛിക്കില്ല എന്നും. സോ ഇത് മനസ്സിലാക്കി ദുഃഖം പ്രകടിപ്പിക്കുന്ന അവർ പിന്നീട് ഒരു പാവയുമായി ഇവിടെ വരികയും ആ പാവയെ കെട്ടിത്തൂക്കിയിട്ട് മനോഹരമായി സന്ദർശനം നടത്തി ഇന്നും നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. സോ ഇന്നത്തേക്ക് ഈ രണ്ട് സ്ഥലങ്ങളായിരുന്നു എനിക്ക് പരിചയപ്പെടുത്താനുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ ഇറക്കുന്നുണ്ട്. അതും കൂടി ദയവ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.